ഹാർഡിയേഴ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്ടർ പ്ലാന്റ്സ് കൊറിയർ ചെയ്യാൻ വേണ്ടി എങ്ങനെ പാക്ക് ചെയ്യാമെന്നാണ്. ഒരുപാട് ആൾക്കാർ പാക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് സെയിൽ ചെയ്യാതിരിക്കുന്നുണ്ട്. വാട്ടർ പ്ലാന്റ്സും മറ്റു ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനായി സെയിൽ ചെയ്ത് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഇനി എങ്ങനെ പാക്ക് ചെയ്യുന്ന ഓർത്ത് ആരും ഇനിയും സെയിൽ ചെയ്യാതിരിക്കേണ്ട. ഈ വീഡിയോ ജബോണിക്ക പ്ലാന്റ് കൊറിയർ ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇതാണ് ജബോണിക്ക പ്ലാന്റ്. ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതിന് നല്ല ഭംഗിയുള്ള കുടമുല്ലപ്പൂവിൻ്റെ ഷേപ്പിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇത് ജബോണിക്ക പ്ലാന്റിൻ്റെ തൈകളാണ്. ഒരു ചട്ടിയിൽ ഒരു തൈ വെച്ച് അത് നിറച്ചും പൂവായി കഴിഞ്ഞതിന് ശേഷം ആ ചെടിയിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടായതാണിത്. ചട്ടി നിറച്ചും നമുക്ക് തൈകൾ കിട്ടും. ഒരു ചട്ടിയിൽ ധാരാളം തൈകൾ നിന്നാലും നമുക്കത് പൂത്ത് കിട്ടാൻ താമസം വരും. ഓരോ ചട്ടിയിൽ ഓരോ പ്ലാന്റ്സ് വെച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് പെട്ടെന്ന് പൂക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്ലാന്റ് എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് കൈകളിറക്കി വേരുകളൊന്നും മുറിയാതെ കെയർഫുള്ളായിട്ട് ഇതിനെ പറിച്ചെടുക്കുക. ഇതിപ്പോൾ വേരുകളൊന്നും മുറിയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഇതിൻ്റെ വേരുകളിലുള്ള ചള്ളകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്കതിനെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിത് പത്രപേപ്പറിലേക്ക് പൊതിഞ്ഞെടുക്കണം. ആ പത്രപേപ്പർ നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ ഒരു മൂന്ന് നാല് പത്രപേപ്പറുകളിൽ പൊതിഞ്ഞു പൊതിഞ്ഞ് അത് വീണ്ടും വീണ്ടും നനച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളിതിനൊരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് ആക്കുന്നു. നമ്മളെടുത്ത കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ നിറച്ചും പേപ്പർ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. സൈഡിലും എല്ലാം വെച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഇതിനുള്ളിൽ ടൈറ്റായി ഇരിക്കാനാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്ലാന്റിനെ ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്നു. പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷവും സൈഡിലെല്ലാം പേപ്പർ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പ്ലാന്റ് കൊറിയർകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് എടുത്തിടുമ്പോൾ പ്ലാന്റിന് അനക്കം സംഭവിച്ച് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കാർഡ്ബോർഡ് ബോക്സ് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ അഡ്രസ്സ് എഴുതി ഒട്ടിച്ചു കൊടുക്കുക. അഡ്രസ്സ് എഴുതി ഒട്ടിക്കുമ്പോൾ അതിന് മുകളിൽ അഡ്രസ്സിൻ്റെ എഴുതിയ പേപ്പറിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ മഴയൊക്കെ ആണെങ്കിൽ മഷി പടർന്ന് അഡ്രസ്സ് കാണാതെ ആയി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർഡ് ബോർഡ് ബോക്സിന് മുകളിൽ ലൈവ് പ്ലാന്റ് എന്ന് മാക്സിമം എഴുതി വെക്കാൻ ശ്രമിക്കണം. ഹാൻഡിൽ വിത്ത് കെയർ എന്നും കൂടി എഴുതുക. അതെന്തിനാണെന്ന് വെച്ചാൽ കൊറിയർകാർ ഇത് കാണുമ്പോൾ ലൈവ് പ്ലാന്റ്സ് ആണ് ഇതിനുള്ളിൽ നിന്ന് മനസ്സിലാകുമ്പോൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇതാ ഇത്രയേ ഉള്ളൂ, പാക്കിംഗ് എല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നേരെ കൊറിയർ ഓഫീസിലേക്ക്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.